ഹലോ കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെ, എൻ്റെ പുതിയ ചാനലായ നാവിലെ കപ്പലുകൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് മാലുകാരിങ്ങനെ നിൽക്കുകയാണ്. അതായത് ശർബത്ത് കുടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് നമ്മൾ സൈക്കിളിലാണ് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത്രയാണ് ഇത്രയും നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇപ്പം നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സർബത്ത് ഇപ്പോൾ നമ്മുടെ ഏരിയയിലാണ്, മൈലച്ചൻ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഇവിടെ ശകല അത്യാവശ്യം ശകലം ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സർബത്ത് നമുക്ക് കുടിക്കാൻ വേണ്ടി നമുക്ക് പോകാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പറഞ്ഞ് നല്ല അടിപൊളിയാണ്, ഫസ്റ്റ് ടൈമാണ് നമുക്ക് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും നല്ല അടിപൊളിയാണ്, നല്ല ഉഗ്രാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം നമ്മൾ കുടിക്കാൻ പോകാം. സർബത്ത് കുടിച്ചിട്ടുണ്ട്, എന്നാലും നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ എടുക്കാൻ വേണ്ടിയിട്ട് കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനെ പറയാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് എനിക്ക് അടുത്ത വീഡിയോ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ നമ്മളിനി സർബത്ത് കുടിക്കാൻ വേണ്ടി പോവാം. ബൈ ബൈ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബേക്കറിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ബേക്കറിയുടെ പേര് അനാമിക എന്നാണ്. അനാമിക അതാണ് ബേക്കറിയുടെ ഫ്രണ്ട്. വലിയ അത്ര സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ സർബത്ത് എന്ന് പറയുന്നത്, സർബത്ത് എന്നല്ല, ഇവിടെ കുടിക്കേണ്ട ഐറ്റം എല്ലാം കിട്ടും. പേരയ്ക്ക ജ്യൂസ്, പിന്നെ കരിക്കും ജ്യൂസ്, അങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സർബത്ത് കുടിക്കാൻ വേണ്ടിയാണ് വന്നിട്ട്. അപ്പോൾ ഇതാണ് കട. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സർബത്ത് കുടിക്കാൻ വേണ്ടി ഇന്നത്തെ കയറയാണ്. അപ്പോൾ സർബത്ത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിൽ എങ്ങനെയാണ് ആംഗിൾ എന്തൊക്കെയാണ് ചേർക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ സർബത്ത് കുടിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ നമ്മുടെ സർബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി മാമെന്തൊക്കെ പഴം പഴമക്കാരൊക്കെ പറയുന്നുണ്ട് വിഷമിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ നല്ല വൃത്തിയാണ്. അപ്പോൾ ഇവിടെ മൈലച്ചൽ ഏരിയയിലാണ് ഈ കടയുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും മൈലച്ചൽ ഏരിയ വഴി വേണമെങ്കിൽ പോകുന്നെങ്കിൽ കടയിൽ കയറി കുടിക്കാനെന്താ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും. പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ കച്ചവടവും ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ കുടിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ഇവിടെ നല്ല കച്ചവടം ഉണ്ട്. ആൾക്കാരൊക്കെ വന്ന് കുടിക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്ത് കസ്റ്റമാണ് അടുത്തത്. കസ്റ്റമാണ് അടുത്ത് കുടിക്കുന്നത്. ഇത് നറുതണ്ട്. ഇതിന്റെ പേര് നറുതണ്ടെന്നാണ്. ഇപ്പോ ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. ആപ്പിള കഴിയാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ നല്ല വൃത്തിയാണ്. എല്ലാ കാര്യവും എടുക്കുമ്പോൾ എല്ലാം കഴുകിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ സർബത്തിന് എത്രയാണ്? ആ ഇവിടെ 25 ആണ്. പുറത്തോട്ടൊക്കെ പോയാൽ 30-40 ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ ഉൾനാട്ടിലൊക്കെ 25 ആ ഒരു റേറ്റിനാണ് ഇവിടെ സർബത്ത് കൊടുക്കുന്നത്.
ഇവിടെ 25 കൊടുക്കുന്നത് നല്ലൊരു വില കുറവാണ് അടുത്ത് നമ്മുടെ മാതള ഐറ്റങ്ങളാണ് എടുക്കുന്നത് മാതളം അങ്ങനെ തുടങ്ങി കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് എടുക്കുന്നത് എത്ര ഐറ്റം ഫ്രൂട്ട്സ് ആയാണ് ഇതിനുപയോഗിക്കുന്നത് ഇത് മാതളം ആപ്പിൾ മുന്തിരി പഴം പേരക്ക പഴവർഗ്ഗങ്ങളെല്ലാം അപ്പോൾ ഈ പഴവർഗ്ഗങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ മാതളം പഴമായി മാതളമായി ആപ്പിളായി പേരയ്ക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു പേരയ്ക്ക പേരയ്ക്കാണ് അല്ല പഴുത്ത പേരയ്ക്കാണ് കേട്ടോ കക്കസാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു പഞ്ചസാരയാണ് ഇപ്പോൾ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പെട്ടെന്ന് പ്ലേറ്റ് ചെയ്യരുത് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇപ്പോൾ ഒഴിക്കുന്നത് അപ്പോൾ ഇതൊന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്ത് നമ്മുടെ മുന്തിരി ഐറ്റമാണ് ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ ഏകദേശമായി ഫ്രൂട്ട്സ് ഐറ്റത്തിൻ്റെ ഏകദേശമായി കറുത്ത മുന്തിരിയാണ് ഇടുന്നത് എല്ലാം കഴുകി എല്ലാം കഴുകി മുന്തിരി ഉൾപ്പെടെ കഴുകിയാണ് നമ്മുടെ ഇതിനകത്തേക്ക് ഇടുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ചില കടയിലൊക്കെ പോയാൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് കുറവില്ലാത്ത മുന്തിരിയാണ് ഏകദേശം നമ്മുടെ സമ്പത്തായിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടി കുറച്ചിടും നമ്മുടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ സർബത്ത് ആയിട്ടുണ്ട് ബാക്കി കൂടെ നോക്കാം കണ്ടില്ലേ എല്ലാം സ്പൂണ് പഴവർഗ്ഗങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകിയാണ് ഒരാൾക്ക് കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് കഴുകുന്നത് അപ്പോൾ അതിനൊന്നും നമ്മൾ ആലോചിച്ച് നോക്കണം ചില കടയിലൊക്കെ പോയി നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റം കഴുകുന്നത് കാണത്തില്ല നമ്മുടെ എല്ലാം ലൈവായിട്ടുള്ള കാണുകയാണ് അപ്പോൾ ആയിട്ടുണ്ട് അതാണ് ഇതാണ് നമ്മുടെ സർബത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സർബത്ത് ഇതാ എടുക്കാൻ പോവാണ് ഇപ്പോൾ ഏകദേശം ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആയി നമ്മളിങ്ങനെ കുടിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സും ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക
അവന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതൊരു വേറൊരു കാര്യമാണ്. മരുത ഉണ്ടാണ് നിന്റെ പേര്? അടുത്തവൻ എന്റെ ഫ്രണ്ട്സ് കൂടി തുടങ്ങി. ഇനി എനിക്ക് ചാ ഉണ്ടാക്കാൻ പോലുമില്ല. എന്റെ ഫ്രണ്ട്സ് സൂപ്പറല്ലേ. നമ്മുടെ ഏരിയയിലെ ഇങ്ങനത്തെ ഒരു കടയുടെ കടയുടെ ഫ്രണ്ട് നമ്മൾ കാണുന്നൂടെ കാണിച്ചു തരാം. നമ്മുടെ കടയുടെ ഫ്രണ്ട് അനാബിക എന്നാണ് കടയുടെ പേര്. അപ്പോൾ എല്ലാവരും വന്ന് ഈ ഏരി മേലിച്ച ഏരിയ കൂടെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. പണ്ടക്കാരൊക്കെ നമ്മൾ പറയുന്നുണ്ട് വിശപ്പ് ഇരുന്നൊക്കെ കഴിക്കുമ്പോൾ വിശപ്പും കാര്യം വിശപ്പ് ടേസ്റ്റ് കൂടുമുണ്ട്. നോക്കിയാ ടേസ്റ്റ് എന്നറിയോ? വിശത്ത് ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ ഉൾക്കാലും കാര്യമാക്കി. അപ്പൊ എനിക്ക് വീട് ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുൻപോട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോ ഇനി നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ അവസാനം.